ഫാഷൻ ഒരു പുതിയ കാര്യമല്ല, പക്ഷേ അത് എല്ലായിടത്തും പ്രധാനമാണ്. കാരണം നമ്മൾ ആളുകളെ നിരീക്ഷിക്കുമ്പോഴെല്ലാം സ്ഥിരമായി ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ കാണുന്നു. അതായത് അവരുടെ വസ്ത്രങ്ങൾ, വ്യക്തിത്വം, ആശയവിനിമയ രീതി. ശരിയല്ലേ? അതിന് പുറമെ നാം എല്ലാവരും മറ്റുള്ളവരെ അവരുടെ ഫാഷൻ സെൻസ് അനുസരിച്ച് വിഭജിക്കുന്നു. പക്ഷെ ഒന്ന് ചിന്തിക്കൂ, എന്താണ് ഈ ഫാഷൻ? ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ ക്രിയേറ്റീവ് ഹട്ട് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ജനസംഖ്യയുടെ പകുതി അത് ഗ്ലാമർ, കംഫോർട്ട്, ക്ലാസ്, പദവി എന്നിവയാണെന്നും മറ്റേ പകുതി ഒരു വർഷിപ്പും റിലീജിയനുമാണെന്നും പറയുന്നു. ഒന്നിലധികം ഉത്തരങ്ങളുള്ള ഒരു ലളിതമായ ചോദ്യം. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ ഫാഷൻ എന്താണെന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഫാഷൻ ഫോട്ടോഗ്രാഫിയും അതിൻ്റെ തരങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. എന്താണ് ഫാഷൻ എന്ന ചോദ്യത്തിലേക്ക് മടങ്ങാം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് എളുപ്പമല്ല. കാരണം എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഇത് ഞങ്ങൾ എല്ലാ ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയിക്കുന്ന ആശയവിനിമയത്തിൻ്റെ ഒരു വാക്കുകൾക്ക് അതീതമാണ് ഫാഷൻ. ഒരാളുടെ പ്രായത്തെ പരിഗണിക്കാതെ ഒരു നവജാതൻ മുതൽ പ്രായമായയാൾ വരെ എല്ലായിടത്തും ഇത് കണ്ടെത്താൻ കഴിയും. ഫാഷൻ മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നു. കാരണം ഇത് നമ്മളെ ഫാഷനായി വസ്ത്രദാനം ചെയ്യാൻ അനുവദിക്കുന്നു, മാത്രമല്ല ജീവിതത്തെ നിലനിർത്താൻ അനുവദിക്കുന്ന മൂന്ന് സിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം, കംഫർട്ട് അഥവാ ആശ്വാസം, ചാം അഥവാ ആകർഷണശക്തി. ഫാഷൻ ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത പ്രവണതകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് ഫാഷൻ ഫോട്ടോഗ്രാഫി അവതരിപ്പിക്കപ്പെട്ടു. ഫാഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനും വിൽക്കുന്നതിനും ഊന്നൽ നൽകുന്ന ഒരു ശാഖയാണ് ഫാഷൻ ഫോട്ടോഗ്രാഫി. 18th നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19th നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും വോഗ് പോലെയുള്ള പ്രശസ്ത മാസികകൾ ഫാഷൻ സമൂഹത്തിൽ അവതരിപ്പിച്ചു. അത് ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ അടുത്ത ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നത്, എന്താണ് ഈ ട്രെൻഡുകൾ, അവ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു? ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ തന്നെ വൈവിധ്യമാർന്ന തരങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രീകരണത്തിന് മുൻപ് ഒരു ഫോട്ടോഗ്രാഫർ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ലൈറ്റിംഗ്, നിറം, സ്ഥാനം, പോസുകൾ എന്നിവയും അതുപോലെ രംഗങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിന് ഒരു സ്റ്റോറി ലൈനും ഉണ്ടായിരിക്കണം. ഈ പ്രധാന പോയിന്റുകളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 വ്യത്യസ്ത തരം ഫാഷൻ ഫോട്ടോഗ്രാഫി ഷൂട്ട് ചെയ്യാൻ കഴിയും. 1. എഡിറ്റോറിയൽ ഫോട്ടോഗ്രാഫി. ഒരു സ്റ്റോറി പറയാൻ ടെക്സ്റ്റ് പിന്തുണയോടെയുള്ള തീം, അതായത് ലേഖനത്തെ ശക്തിപ്പെടുത്തുന്നതിന് മാഗസിനുകൾ, പത്രങ്ങൾ, ബ്ലോഗുകൾ തുടങ്ങിയവയിൽ പ്രധാനമായും ഇത്തരം ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നു. ഈ വിഭാഗം പരസ്യങ്ങൾക്ക് വേണ്ടിയല്ല. 2. ലൈഫ് സ്റ്റൈൽ ഫോട്ടോഗ്രാഫി. യഥാർത്ഥ ജീവിത സംഭവങ്ങളെ കലാപരമായ രീതിയിൽ ചിത്രീകരിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ് ഈ വിഭാഗം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗം ചിത്രീകരിക്കുകയാണ്. 3. ഗ്ലാമർ ഫോട്ടോഗ്രാഫി. ഈ മേഖലയിലെ ഏറ്റവും മനോഹരമായ ഇനത്തിൽ ഒന്നാണ്. ഇത്തരം ഫോട്ടോഗ്രാഫി സൗന്ദര്യത്തെയും മനോഹാരിതയും കുറിച്ചുള്ളതാണ്. പ്രധാനമായും മോഡലിൻ്റെ ശാരീരിക സൗന്ദര്യത്തെ അവതരിപ്പിക്കുന്നു. ഇതിൽ മോഡലുകളുടെ സവിശേഷതകളും ആത്മവിശ്വാസവും വ്യാഖ്യാനിക്കണം. ആ പ്രത്യേക ഫ്രെയിം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം. 4. കാറ്റലോഗ് ഫോട്ടോഗ്രാഫി. സാധാരണയായി മിക്ക കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഒറ്റയടിക്ക് പ്രദർശിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഉചിതമായ വാങ്ങലുകാരെ ആകർഷിക്കുന്നതിനായി, ഉൽപ്പന്നത്തെ ഹൈലൈറ്റ് ചെയ്യുന്നതിനായി ഇത് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിക്കുന്നത്. അഡിഡാസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയവരെ പോലെ. 5. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. ഒരു വ്യക്തിയുടെ മനോഭാവം ഒരു ഫ്രെയിമിൽ പകർത്താനുള്ള ഒരു കലാപരമായ കഴിവാണ് പോർട്രേറ്റ്. അതായത് മുഖത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള ചിത്രീകരണം. 6. കിഡ്സ് ആൻഡ് ന്യൂബോൺ ഫോട്ടോഗ്രാഫി. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും പ്രതിഫലദായകവുമായ വിഭാഗമാണിത്. ഈ വിഭാഗത്തിൽ സുരക്ഷ എപ്പോഴും ഒരു മുൻഗണനയാണ്. കുട്ടികളെ പോസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായതിനാൽ കുഞ്ഞുങ്ങളുടെ മോഡൽ ചെയ്യുമ്പോൾ മൃദുവായ പ്രകൃതിദത്ത വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്യുന്നതാണ് നല്ലത്. 7. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. യഥാർത്ഥ ലോകത്തിലെ ട്രെൻഡുകൾ ഉയർത്തിക്കാട്ടുന്നതിനായി ഫോട്ടോഗ്രാഫർമാർ അവരുടെ ദൈനംദിന ജോലികളിൽ ഫാഷനിസ്റ്റുകളെ ചിത്രീകരിക്കുന്നു. അത് പ്രത്യേക പ്രവണതയെ മാത്രമല്ല, ആ പ്രത്യേക തുണി ധരിച്ചതിന് ശേഷം അവരുടെ ആവിഷ്കാരം, ആത്മവിശ്വാസം, മനോഭാവം എന്നിവ ഉൾക്കൊള്ളുന്നു. 8. അതായത് അവസാനത്തേത്, പോർട്ട്ഫോളിയോ. വ്യത്യസ്ത വ്യവസായങ്ങൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഈ ഫീൽഡിൽ ഇതൊരു വ്യക്തിയുടെ സൃഷ്ടികളുടെ ശേഖരണത്തെ സൂചിപ്പിക്കുന്നു. കലാപരമായ ആളുകൾക്ക് ഇതൊരു റെസ്യൂമാണ്.
ഫോട്ടോഗ്രാഫിയുടെ എല്ലാ മേഖലകൾക്കും പോർട്ട്ഫോളിയോ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ഏറ്റവും പ്രധാനമായി പോർട്ട്ഫോളിയോ എന്തിനു വേണ്ടിയാണെന്ന് പരിഗണിക്കണം. നിങ്ങൾ ഇത് ഒരു അഭിമുഖത്തിനായി ഫോട്ടോ എടുക്കുകയാണോ, അതോ ഒരു ഗാലറിയിൽ പ്രദർശിപ്പിക്കാനാണോ, അല്ലെങ്കിൽ ജോലികളെല്ലാം ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയാണോ? കാരണം എന്തായാലും സജ്ജീകരിക്കുന്നതിന് മുമ്പ് ഇവയെക്കുറിച്ചെല്ലാം ചിന്തിക്കണം. തുടർന്ന് ഫാഷൻ ഫോട്ടോഗ്രാഫി ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇന്ന് വ്യാപിച്ചു കിടക്കുന്നു. വ്യത്യസ്ത വൈവിധ്യങ്ങളും സംസ്കാരങ്ങളുമുള്ള ലോകം വളരെ വലുതാണ്. അത് പ്രകടിപ്പിക്കാനുള്ള ആത്യന്തിക മാർഗമാണ് ഫാഷൻ. അതിനാൽ ചിന്തിക്കുക, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക. ഏത് തരം ഫാഷൻ ഫോട്ടോഗ്രാഫി നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട്? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്കും ഫോട്ടോഗ്രാഫിയിലെ വ്യത്യസ്ത സ്പെഷ്യലൈസേഷനുകൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehutmalayalam സന്ദർശിക്കുക. ഇഷ്ടപ്പെടാനും പങ്കിടാനും മടിക്കണ്ട. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.creativehuts.com സന്ദർശിക്കുക. സുരക്ഷിതവും ആരോഗ്യപരമായി തുടരുക. ബൈ ബൈ.